യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിൻ്റെ ഒരു പുത്തൻ ചൈതന്യം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ മേൽ പകരണമേ. ദൈവീക ജ്ഞാനവും സ്വർഗീയ വെളിപാടുകളും ഞങ്ങൾക്ക് നൽകണമേ. ആത്മാവേ ഞങ്ങളെ ബലപ്പെടുത്തണമേ. നേരായ പാതയിൽ ദൈവാത്മാവേ ഞങ്ങളെ നടത്തണമേ. യേശയ്യ പ്രവാചകന പുസ്തകം 30:15. അതിനാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളിച്ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ബലവും ആയിരിക്കും നിങ്ങളുടെ ആശ്രയം. തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. തിരിച്ചു വരണം. ദൈവത്തിൽ നിന്ന് എത്രമാത്രം അകന്നുപോയോ. തിരിച്ചു വരണം. നിന്റെ ജീവിതം ഇന്ന് എങ്ങനെയാണെന്ന് നിനക്ക് വ്യക്തമായിട്ടറിയാം. നിന്റെ ഹൃദയം ദൈവത്തോട് ചേർന്നാണോ ഇരിക്കുന്നതെന്നും നിനക്കറിയാം. നീ തിരിച്ചു വന്ന് ദൈവത്തിൻ്റെ അടുക്കൽ സ്വസ്ഥമായിട്ടിരുന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ദൈവത്തിലേക്ക് തിരിച്ചു വരിക. പാപത്തിൻ്റെ വഴികളൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം. ദൈവത്തിൽ നിന്ന് നീ അകലാൻ കാണിച്ചതിൻ്റെ 100 ഇരട്ടി തീഷ്ണതയോടെ മടങ്ങി വരിക. കർത്താവടി ചെയ്യുന്നു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. നീ തിരിച്ചു വന്ന് എൻ്റെ അടുക്കൽ ഇരിക്ക്, എന്നിൽ നിന്ന് പഠിക്ക്, എൻ്റെ സ്വരം കേൾക്ക്, എന്നെ അനുസരിക്ക്, നീ രക്ഷപ്പെടും. വേറൊരു വഴിയില്ല. കർത്താവിൻ്റെ അടുക്കൽ ഇരുന്നാൽ മതി, നീ രക്ഷപ്പെടും. ഹല്ലേലൂയ. സ്വസ്ഥതയും ആശ്രയമായിരിക്കും നിങ്ങളുടെ ബലം. സ്വസ്ഥത മനുഷ്യൻ്റെ ജീവിതത്തിൽ അവർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് സമാധാന സ്വസ്ഥതയൊക്കെയാണ്. സ്വസ്ഥതയില്ലെങ്കിൽ, സമാധാനമില്ലെങ്കിൽ, എപ്പോഴും അസ്വസ്ഥത നിറഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ, മനസ്സിൻ്റെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ സന്തോഷമുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ സ്വസ്ഥതയും സമാധാനവും ഒക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കുക. അവിടുന്നാണ് നിന്റെ ബലം, അവിടുന്നാണ് നിന്റെ ശക്തി. ഹല്ലേലൂയ. തിരിച്ചു വരിക. കർത്താവിൻ്റെ അടുക്കൽ ശാന്തമായിട്ടിരിക്കുക. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. അവിടുന്ന് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? അവിടുത്തേക്ക് നമ്മോട് സംസാരിക്കാനുണ്ട്. ആ ദൈവത്തിൻ്റെ സ്വരത്തിന് വേണ്ടി കാതുകൾ നമ്മൾ കൊടുക്കുക. ദൈവം പറയുന്നത് സ്വീകരിക്കുക. സ്വസ്ഥമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ നമുക്കിരിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.